നമസ്കാരം. പുതിയ വാർത്തകളുമായി മലബാർ എക്സ്പ്രസ് ആരംഭിക്കുന്നു. കല്ലുകൊണ്ടു പോവുകയായിരുന്ന മിനി ലോറി മതിൽ തകർത്ത് താഴ്ചയിലേക്ക് കൂപ്പുകുത്തി. ലോറി ഡ്രൈവർ പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. എഡ്രിക്കോട് വൈലിക്കുളം റോഡിൽ വ്യാഴാഴ്ച രാവിലെ 9:30 അപകടം. നിർമ്മാണം നടക്കുന്ന വീട്ടിലേക്ക് കല്ലുമായി എത്തിയതായിരുന്നു ലോറി. താഴ്ചയുള്ള റോഡിലൂടെ ഇറങ്ങുന്നതിനിടെ നിയന്ത്രണം നഷ്ടപ്പെടുകയായിരുന്നു. പൊന്നാനി സ്വദേശി ആലുങ്ങൽ സുലേഖയെ കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവ് യൂനസ് കോയക്കെതിരെ പൊന്നാനി പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. പൊന്നാനി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് 250 പേജുള്ള കുറ്റപത്രം സമർപ്പിച്ചത്. കേസിൽ സാക്ഷിമൊഴികളും ശാസ്ത്രീയ തെളിവുകളും നിർണായകമാണ്. പ്രതിയുടെ കസ്റ്റഡി കാലാവധി അവസാനിക്കാൻ ദിവസങ്ങൾ ശേഷിക്കുകയാണ് കുറ്റപത്രം സമർപ്പിച്ചത്. സംസ്ഥാനത്ത് ഇന്നും വ്യാപക മഴയ്ക്ക് സാധ്യത. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ തുടരുമെന്ന് മുന്നറിയിപ്പ്. 8 ജില്ലകളിൽ നിന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലേതിന് സമാനമായി ഉച്ചയ്ക്ക് ശേഷം ഇടിയോടുകൂടി മഴ കനക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ആനക്കയം സർവീസ് സഹകരണ ബാങ്കിലെ സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ED അന്വേഷണം ആരംഭിച്ചു. ED കോഴിക്കോട് ഓഫീസിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. മുസ്ലിം ലീഗ് ഭരണസമിതിക്ക് കീഴിലുള്ള ബാങ്കിലെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട പരാതിയിൽ വകുപ്പ് തലത്തിൽ അന്വേഷണം പൂർത്തിയാക്കി സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. അതിതീവ്ര ദേശീയത ഉപയോഗിച്ച് മതാധിഷ്ഠിത രാഷ്ട്രീയമുണ്ടാക്കാനുള്ള ശ്രമം നടക്കുകയാണെന്ന് ചരിത്രകാരൻ പ്രൊഫസർ എസ് ഇർഫാൻ ഹബീബ്. കാലിക്കറ്റ് സർവകലാശാലയിൽ നടന്ന ഡോക്ടർ KP ഹരിദാസൻ ഫൗണ്ടേഷൻ എൻഡോമെന്റ് സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കുള്ള യാത്രികരടക്കം നിരവധി പേർ നിത്യവും ആശ്രയിക്കുന്ന കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലെ കൊണ്ടോട്ടി ബൈപ്പാസ് നവീകരണത്തിനുള്ള നടപടികൾ വാക്കിലൊതുങ്ങുന്നു. വർഷങ്ങളായി തകരുന്ന റോഡിൽ കോറി മാലിന്യം ഉപയോഗിച്ച് താൽക്കാലിക അറ്റകുറ്റപ്പണികൾ നടത്താറുണ്ടെങ്കിലും ഒരു മഴയോടെ റോഡിൽ പഴയ ഗർത്തങ്ങൾ രൂപപ്പെടുന്നത് അപകടക്കെണിയാവുകയാണ്. ജില്ലാ സ്കൂൾ നീന്തൽ മത്സരത്തിൽ സുവർണ നേട്ടവുമായി പി ഹൃതുകൃഷ്ണൻ. ചേലേമ്പ്ര ചേലൂപ്പാടം സ്കൂൾ 6ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഹൃതുകൃഷ്ണൻ 100 മീറ്റർ, 200 മീറ്റർ ബട്ടർഫ്ലൈ ഇനത്തിലും 200 മീറ്റർ വ്യക്തിഗത മെഡ്ലെ മത്സരത്തിലും സ്വർണം നേടി. കഴിഞ്ഞ വർഷം സംസ്ഥാന നീന്തൽ മത്സരത്തിൽ സബ് ജൂനിയർ വിഭാഗത്തിൽ മലപ്പുറത്തിനായി ആദ്യ മെഡൽ നേടിയത് ഹൃതുകൃഷ്ണയായിരുന്നു. ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്ത് നരിയറക്കുന്നിലെ മാലിന്യ കൂമ്പാരം നാട്ടുകാർക്ക് ദുരിതമാകുന്നു. മാലിന്യങ്ങൾ ശേഖരിക്കാൻ 2020 നരിയറക്കുന്നിൽ നിർമ്മിച്ച മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി സെന്ററിനോട് ചേർന്ന പൊതുസ്ഥലത്താണ് ഹരിതകർമ്മസേന ശേഖരിച്ച മാലിന്യം കുമിഞ്ഞുകൂടി കിടക്കുന്നത്. 40ലധികം കുടുംബങ്ങളാണ് ഈ പ്രദേശത്ത് താമസിക്കുന്നത്. സംസ്ഥാനത്ത് സപ്ലൈകോയിൽ സബ്സിഡി ഉൽപ്പന്നങ്ങൾക്ക് വീണ്ടും ക്ഷാമം. സബ്സിഡിയുള്ള 13 ഉൽപ്പന്നങ്ങളിൽ പകുതിയിലേറെയും പലയിടങ്ങളിലും ലഭ്യമല്ല. ഓണത്തിനുശേഷം സാധനങ്ങൾ എത്തിയിട്ടില്ലെന്നാണ് ഉപഭോക്താക്കളുടെ പരാതി. സപ്ലൈകോയുടെ സ്ഥിരം കരാറുകാർക്ക് 600 കോടി രൂപയാണ് കുടിശ്ശിക നൽകാനുള്ളത്. സപ്ലൈകോ ഔട്ട്ലെറ്റുകളുടെ വരുമാനത്തിലും വൻ ഇടിവ് സംഭവിച്ചു. സാധനങ്ങളുടെ വില കൂട്ടാതെ പിടിച്ചു നിൽക്കാനായില്ലെന്ന സപ്ലൈകോ. വിഷയത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നാണ് സപ്ലൈകോയുടെ ആവശ്യം. വാടക കെട്ടിടത്തിൽ നിന്ന് മോചനം തേടി നെന്മിനിയിൽ സർക്കാർ നൽകിയ 25 സെന്റിൽ പട്ടികജാതി പ്രീമെട്രിക് ഹോസ്റ്റൽ ഉയരുന്നതിനുള്ള കാത്തിരിപ്പിന് 8 വർഷം തികയുന്നു. പട്ടികജാതി ക്ഷേമം പൊതുമരാമത്ത് കെട്ടിട വിഭാഗം വകുപ്പുകളുടെ മൂപ്പിളമ തർക്കത്തിൽ നീണ്ടുപോയ പദ്ധതി ഏതാനും മാസം മുമ്പ് പട്ടികജാതി ക്ഷേമ മന്ത്രി KE രാധാകൃഷ്ണൻ ഇടപെട്ടതോടെ വീണ്ടും ചീമം വെച്ചു. മലബാർ എക്സ്പ്രസ് പൂർണ്ണമാകുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണാം.